നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം വെബ്സൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2021 ജൂലൈ മാസത്തിൽ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കലണ്ടർ പ്രകാരം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്കുള്ള പരീക്ഷ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2019 ഈ ഒരു പരീക്ഷ നടക്കുമ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്തെന്നാണ്. ഓപ്ഷൻ ബി അയ്യപ്പൻ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം അയ്യപ്പൻ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 100. 100-ാമത് വാർഷികമായിരുന്നു 2019 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടേത്. നാലാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാമെന്നാണ്. ഓപ്ഷൻ ബി 12 എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ്. ഉത്തരം ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആറാമത്തെ ചോദ്യം എസ് എൻ ഡി പി രൂപീകരിക്കപ്പെട്ട വർഷം 1903. 1903-ലാണ് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത്. ഏഴാം ചോദ്യം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷനെ ഹരിയാന. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. എട്ടാമത്തെ ചോദ്യം ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് ഉത്തരമായിട്ട് വരിക. ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതെന്നാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷനെ ഹിരാകുണ്ട്. ഹിരാകുണ്ട് ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം. പത്താമത്തെ ചോദ്യമായിട്ട് വരുന്നത് കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇടുക്കിയാണ് ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. 11 ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ കേരള ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മോഹൻലാൽ ആണ്. 12-ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയതാണ്. 13-ാമത്തെ ചോദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. എവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ് കൈത്താങ് എന്നതാണ് പദ്ധതിയുടെ പേര്. 14-ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത് 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. 14-ാം ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി 150. 150-ാമത്തെ ജന്മദിനമായിരുന്നു 2019 ഗാന്ധിജിയുടേത്. 15-ാമത്തെ ചോദ്യം മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. 16-ാമത്തെ ചോദ്യം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. 1925-ലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. 17-ാം ചോദ്യം ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിന്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 18-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രി ആയിരുന്നാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചരൺ സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 18-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ചരൺ സിംഗ് ആണ്. ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയാണ്. 19 ത്രിപുരയുടെ തലസ്ഥാനം ഏതെന്നാണ്. അഗർത്തലയാണ് ഉത്തരമായിട്ട് വരുന്നത്. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ്. 20 വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 21-ാം ചോദ്യം ശ്രീനാരായണ ഗുരു അരിയപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888-ലാണ് ശ്രീനാരായണ ഗുരു അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. 22-ാം ചോദ്യം 2018-ലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ജയസൂര്യയാണ്. ഇവിടെ ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 2018-ലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, 2019 നടന്ന ഒരു പരീക്ഷയാണിത്. എന്നാൽ നമുക്കറിഞ്ഞിരിക്കേണ്ടത് 50-ാമത് കേരള ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2019-20 കാലഘട്ടങ്ങളിലെ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ട് 50-ാമത്തെ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മികച്ച നടനായിട്ട് വരുന്നത് സുരാജ് വെഞ്ഞാറാമൂടാണെന്ന കാര്യം ഓർക്കുക. ആരാണ് മികച്ച നടൻ? സുരാജ് വെഞ്ഞാറാമൂടാണ്. മികച്ച നടിയായിട്ട് വരുന്നത് കന്നി കുസൃതിയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. ഒപ്പം മികച്ച ചിത്രവും ചോദിക്കാം, വാസന്തിയാണ്. സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടൻ, കന്നി കുസൃതി മികച്ച നടി, ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. വാസന്തി എന്ന സിനിമയാണ് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത്. 23-ാം ചോദ്യം ഫൈനൽ ആൻസർ കീ ഡിലീറ്റ് ആക്കിയതാണ്.
ആത്മവിദ്യാ സംഘം രൂപീകരിച്ച ആരെന്നാണ് 24-ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന 24-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി, വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ബടാനന്ദനാണ്. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണമാണ് ആലപ്പുഴ എന്ന കാര്യം ഓർക്കുക. 25-ാം ചോദ്യം, ഉത്തരം ഓപ്ഷൻ ഡി, ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് 26-ാം ചോദ്യം. 26-ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അശ്വഘോഷൻ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 27-ാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 28-ാമത്തെ ചോദ്യം, ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വെച്ചാണ്. ഓപ്ഷൻ എ, രാജഗൃഹം. രാജഗൃഹത്തിൽ വെച്ചിട്ടാണ് ബുദ്ധമത സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത്. 29-ാമത്തെ ചോദ്യം, 1905-ൽ ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരെന്നാണ്. ഓപ്ഷൻ ബി, കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് 1905-ൽ ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. 30-ാമത്തെ ചോദ്യം, 1857-ലെ കലാപം ആരംഭിച്ചത് എവിടാന്നാണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ, മീററ്റാണ്. 31, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരെന്നാണ്. ഓപ്ഷൻ സി, ശ്രീ കുമാര ഗുരുദേവൻ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ശ്രീ കുമാര ഗുരുദേവൻ. 32, 2018-ലെ സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്. ഓപ്ഷൻ ബി, കെ ശിവറെഡ്ഡിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എന്നാൽ ഇനി വരുന്ന പരീക്ഷകൾ അറിഞ്ഞിരിക്കേണ്ടത്, 29-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആ പുരസ്കാരം ലഭിച്ച വ്യക്തി വാസുദേവ് മോഹിയാണെന്ന കാര്യം ഓർക്കുക. വാസുദേവ് മോഹിയാണ് 29-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കഥാസമാഹാരത്തിനാണ് കിട്ടുന്നത് ഈ ഒരു പുരസ്കാരം. ആ കഥാസമാഹാരത്തിൻ്റെ പേര് ചെക്ക് ബുക്ക് എന്നാണ്. ചെക്ക് ബുക്ക് എന്ന് പറയുന്ന കഥാസമാഹാരം ആരുടെയാണെന്ന് ചോദിച്ചാൽ 29-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവായിട്ടുള്ള വാസുദേവ് മോഹിയുടേതാണെന്ന കാര്യം ഓർക്കുക. ഇദ്ദേഹം ഒരു സിന്ധി എഴുത്തുകാരനാണെന്ന കാര്യം കൂടി ഓർക്കുക. സിന്ധി എഴുത്തുകാരൻ കൂടിയിട്ടാണ് ഈ പറയുന്ന വാസുദേവ് മോഹി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 33-ാം ചോദ്യം, എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയുമെന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി, ലാലാ ലജ്പത് റായിയാണ്. ലാലാ ലജ്പത് റായിയുടെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ്, എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയുമെന്ന് പറഞ്ഞത്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായിയാണെന്ന കാര്യം ഓർക്കുക. 33-ാം ചോദ്യം, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 34-ാം ചോദ്യം, പ്രസിദ്ധമായ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി, ചെന്നൈയാണ്. ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 36-ാം ചോദ്യം, 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നേത്രദാംപള്ളി ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ, ഫ്രാൻസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. നേത്രദാംപള്ളി എവിടെയാണ്, ഫ്രാൻസിലാണ്. 37-ാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി, B.R. അംബേദ്കർ. B.R. അംബേദ്കർ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരനെന്നായാലും ഓർക്കുക. 38-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്നാണ്. ഓപ്ഷൻ ഡി, M.S. സ്വാമിനാഥൻ. 38, ഓപ്ഷൻ ഡി, M.S. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്നൊക്കെ ചോദിച്ചാലും M.S. സ്വാമിനാഥൻ. ഓപ്ഷൻ 39-ാമത്തെ ചോദ്യം, മൂലധനം എന്ന കൃതി രചിച്ചത് ആര്. ഉത്തരം ഓപ്ഷൻ ഡി, കാൾ മാർക്സ്. കാൾ മാർക്സിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് മൂലധനം എന്നത്. 40-ാം ചോദ്യം, സമബന്ധി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. സമബന്ധി ഭോജനം ആരംഭിക്കുന്നത് വൈകുണ്ഠസ്വാമികളാണ്. 41, മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്. ഓപ്ഷൻ സി, അമേരിക്ക. അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം. 42, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്. മൗണ്ട് കെറ്റു. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെറ്റു. 43, താജ്മഹൽ ഏത് നദിയുടെ തീരത്ത്. ഓപ്ഷൻ ബി, യമുന നദിയുടെ തീരത്ത്. 44-ാമത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബാരോമീറ്റർ. ബാരോമീറ്റർ എന്തിനുപയോഗിക്കുന്നു, അന്തരീക്ഷമർദ്ദം അളക്കാൻ. 45, പഴയ എക്കൽമണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു. ഭങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പഴയ എക്കൽമണ്ണ് ഭങ്കർ, പുതിയ എക്കൽമണ്ണ് ഗാദർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 46-ാം ചോദ്യം, മഹത ഭരിച്ച ശുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മഗധ ഭരിച്ച ശുംഗവംശത്തിലെ ഭരണാധികാരികൾ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നു. 47, ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിക്കുന്ന എന്തിനെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിക്കുന്ന ഓപ്ഷൻ ബി, വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്.
48 മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ് ആണ്. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി ഔറംഗസേബ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതെപ്പോൾ എന്നതാണ് 49-ാം ചോദ്യം. ഉത്തരം 1949 ജൂലൈ 1. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. 50-ാം ചോദ്യം, ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആർട്ടിക്കിൾ 24 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. അതായത് ആർട്ടിക്കിൾ 24 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 51 മുതൽ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാം, ആദ്യത്തെ 50 ചോദ്യങ്ങൾ സാധാരണ പി എസ് സിയിലൊക്കെ ചോദിക്കും പോലെ ജി കെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള 50 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ ജി കെയും അതുപോലെ തന്നെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 51-ാമത്തെ ചോദ്യം പരിശോധിക്കാം. 51-ാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാവാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി വാഹനം ഓടിക്കുന്ന രീതിക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്, ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാകാവുന്ന അപകടങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതിയെയാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. 52-ാം ചോദ്യം, റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത സ്ഥാനത്തെ പറയുന്നത് ഏത് പേരിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ റിയർ വ്യൂ മിററിൽ കൂടി നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയാത്ത സ്ഥാനത്തെ നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത്. 53-ാം ചോദ്യം, ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തൻ്റെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നതുവരെ വാഹനമോടിയ ദൂരത്തെ എന്താണ് വിളിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്നാണ് ആ ഒരു ദൂരത്തെ പറയുന്നതെന്ന കാര്യം ഓർക്കുക. ഇപ്പം നമ്മുടെ ഡ്രൈവർ, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപകട സാധ്യതയെ കാണുന്നു, നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു നമ്മുടെ കാല് ആ ബ്രേക്ക് പെഡലിൽ വെക്കാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, കുറച്ച് മുന്നോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്, ഡ്രൈവർ റോഡിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, തൻ്റെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടുവാൻ തുടങ്ങുന്നത് വരെ ആ വാഹനം മൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 54-ാമത്തെ ചോദ്യം, വലത്തുവശത്ത് കൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുകയുള്ളൂവെങ്കിലും താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇടതുവശം കൂട്ടുകൂടി ഓവർടേക്ക് ചെയ്യുവാൻ അനുവാദമുണ്ട്, എപ്പോഴാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ, ഒന്ന്, മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിൻ്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ, 2, വളവുകളിൽ, 3, ആവശ്യമായ ദൂരത്തിൽ റോഡ് വ്യക്തമായി കാണാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ, റോഡിൻ്റെ മധ്യത്തിൽ ഇടവിലുള്ള വെള്ളവരയോട് ചേർന്ന് തുടർച്ചയായ മഞ്ഞ വരെയുള്ള സ്ഥലത്ത് എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നു. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിൻ്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാനുള്ള ഒരു അനുവാദമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു സന്ദർഭത്തിലാണ് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാനുള്ള അനുവാദമുള്ളത്. 55-ാമത്തെ ചോദ്യം, സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ എത്രയിൽ കൂടുതൽ അകലം ഉണ്ടാകരുത് എന്നതാണ് നമ്മുടെ ചോദ്യം. വാഹനങ്ങൾ തമ്മിൽ എത്രയിൽ കൂടുതൽ അകലം ഉണ്ടാകരുത് എന്നതാണ് 55-ാം ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5 മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്. അപ്പൊ സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ 5 മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്. 56-ാമത്തെ ചോദ്യം, ഒരേ തരം വാഹനത്തിന് വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, പരമാവധി വേഗതയിൽ കൂടുതലായി ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല. ചോദ്യം ഇതാണ്, ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 56-ാം ചോദ്യം, ഓപ്ഷൻ എ, സെക്ഷൻ 112. സെക്ഷൻ 112 ഓവർ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പോൾ മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ 112 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓവർ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 57-ാമത്തെ ചോദ്യം, ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പ് സൈനോ ഉള്ള ജംഗ്ഷനുകളിലും പെഡസ്ട്രിയൽ ക്രോസുകളിലും വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധിയാണ് എന്തെന്ന് പറയുന്നത്.
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്റ്റോപ്പ് ലൈൻ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 57-ാം ചോദ്യം, സ്റ്റോപ്പ് ലൈൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പ് സൈനോ ഉള്ള ജംഗ്ഷനുകളിൽ പെഡസ്ട്രിയൽ ക്രോസുകളിലും വാഹനങ്ങൾ നിർത്തിയേണ്ട പരിധിയാണ് സ്റ്റോപ്പ് ലൈൻ എന്നറിയപ്പെടുന്നത്. 58, ട്രാഫിക് സൈനുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, 3 തരംതിരിച്ചിരിക്കുന്നു. ട്രാഫിക് സൈനുകളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റോഡ് സൈൻ നൽകിയിരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രരൂപത്തിൽ ഒരു റോഡ് സൈൻ നൽകിയിരിക്കുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് പരീക്ഷയുടെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉയരപരിധിയാണ് ഈ സൈൻ സൂചിപ്പിക്കുന്നത്. ഈ റോഡ് സൈൻ സൂചിപ്പിക്കുന്നത് ഉയരപരിധിയെയാണ് സൂചിപ്പിക്കുന്നത്. 60-ാമത് ചോദ്യം, അമിത വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്ന അവസ്ഥയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, അണ്ടർ സ്റ്റിയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അമിത വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്നു. ആ ഒരു അവസ്ഥയെ നാം വിളിക്കുന്നു അണ്ടർ സ്റ്റിയറിംഗ് എന്നാണ്. 61-ാം ചോദ്യം, മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 155 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നതിനെയാണ് അത് പറയുന്ന കാര്യം ഓർക്ക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വകുപ്പ് 155, മോട്ടോർ വാഹന നിയമം 1988 പ്രകാരം അതിൽ വകുപ്പ് 155 എന്ന് പറയുന്ന മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് 62, 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് എത്ര വർഷത്തേക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, 5 എന്നാണ് ഉത്തരമായിട്ട് നൽകിയത്. 63-ാം ചോദ്യം, ഇവിടെയും ഒരു ചിഹ്നം നൽകിയിരിക്കുന്നു. റോഡിൽ കാണുന്ന ഒരു ചിഹ്നം നൽകിയിരിക്കുന്നു. ആ ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ പരീക്ഷയിലെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തേക്ക് സൈഡ് റോഡ് ഉണ്ടെന്നാണ്. ഇടത്തേക്ക് സൈഡ് റോഡ് എന്നതാണ് ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത്. 64-ാമത്തെ ചോദ്യം, ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിപ്പിച്ചാൽ എന്താണത് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, വാഹനം മുന്നോട്ട് പോകാം. നമുക്കറിയാവുന്നതാണ്, ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിപ്പിച്ചാൽ വാഹനം മുന്നോട്ട് പോകാം എന്നൊരു സൂചനയാണ് അത് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. 65-ാമത്തെ ചോദ്യം, ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ റോഡിൻ്റെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡിസൈൻ സ്പീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്? ഉത്തരമായിട്ട് വരേണ്ടത്, ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് എന്തെന്ന് പറയുന്നത്? ആ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ് എന്ന് അറിയപ്പെടുന്നത്. 66-ാമത്തെ ചോദ്യം, സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ചിട്ട്, തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, വലുതായിരിക്കും എന്നതാണ് 66-ാം ചോദ്യത്തിൻ്റെ ഉത്തരം. സാധാരണയായിട്ട് ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ അതുപോലെ തന്നെ എക്സ്ഹോസ്റ്റ് വാൽവുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളേക്കാൾ എന്തായിരിക്കും? വലുതായിരിക്കും. 67-ാമത്തെ ചോദ്യം, 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ക്രാക്ക് ഷാഫ്റ്റിൻ്റെ എത്ര വേഗതയിലായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ഈ പറയുന്ന ക്രാക്ക് ഷാഫ്റ്റിൻ്റെ പകുതി വേഗത്തിലായിരിക്കും എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് 67-ാം ചോദ്യത്തിൻ്റെ ഉത്തരം. 68-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്? ഉത്തരമായിട്ട് വരുന്നത് സ്ക്രാപ്റ്റർ എന്നതാണ് ഉത്തരം. സ്ക്രാപ്റ്റർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 68-ാം ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 69-ാമത്തെ ചോദ്യം, സിലിണ്ടറിലെ TDC BDC വരെയുള്ള ദൂരം എന്താ പേരിൽ അറിയപ്പെടുന്നു? സ്ട്രോക്ക് എന്നറിയപ്പെടുന്നു. സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ദൂരമാണ് സ്ട്രോക്ക് എന്ന കാര്യം ഓർത്തെടുക്കുക. 69-ാം ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 70-ാമത്തെ ചോദ്യം, സാധാരണയായി ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ എന്തായിരിക്കുമെന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി 1, 3, 4, 2. സാധാരണയായിട്ട് ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ 1, 3, 4, 2 എന്നായിരിക്കും എന്ന കാര്യം ഓർക്കുക. 71, വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ പ്രതിരോധം എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ഓപ്ഷനുകളെല്ലാം എന്താണ്? അതിനെല്ലാം ആശ്രയിച്ചിരിക്കും. അതായത് കാറ്റിൻ്റെ വേഗത, വാഹനത്തിൻ്റെ രൂപവും വലുപ്പവും, അതുപോലെ വാഹനത്തിൻ്റെ വേഗതയൊക്കെ വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ പ്രതിരോധം ആശ്രയിച്ചിരിക്കുമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ പ്രതിരോധം, കാറ്റിൻ്റെ വേഗത, വാഹനത്തിൻ്റെ രൂപവും വലുപ്പവും, വാഹനത്തിൻ്റെ വേഗത എന്നിവയൊക്കെ
ആശ്രയിച്ചിരിക്കും. 72 എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് എന്തുവഴിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. 72-ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, തെർമോസ്റ്റാറ്റിക് വാൽവ് വഴിയാണ്. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് തെർമോസ്റ്റാറ്റിക് വാൾവ് വഴിയാണ്. 73-ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. 73-74 എഞ്ചിൻ വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം നിർത്തുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടിയുള്ള വായു പ്രവാഹം കൂടാൻ എന്താണ് സഹായിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, റേഡിയേറ്റർ ഫാനാണ്. ഇപ്പം നമ്മൾ വാഹനം നിർത്തിയിട്ടുകൊണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു, അതേപോലെ തന്നെ ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുന്നു, ആ സമയങ്ങളിലൊക്കെ റേഡിയേറ്ററിൽ കൂടിയുള്ള വായു പ്രവാഹം കൂട്ടാൻ എന്ത് സഹായിക്കുന്നു? റേഡിയേറ്റർ ഫാൻ സഹായിക്കുന്നു എന്ന കാര്യം ഓർക്കുക. 75-ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്, എഞ്ചിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്നത് തെർമോസ്റ്റാറ്റ് വാൽവ് ആണെന്ന കാര്യം ഓർക്കുക. എഞ്ചിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ തെർമോസ്റ്റാറ്റ് വാൽവ് സഹായിക്കുന്നു. 75-ാം ചോദ്യം ഓപ്ഷൻ ഡി. 76 വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഏത് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത്? SAE റേറ്റിംഗിലാണ് കണക്കാക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി SAE എന്ന് പറയുന്ന റേറ്റിംഗിലാണ് കണക്കാക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എഞ്ചിൻ ഓയിൽ ഫിൽറ്ററായി കൂടുതലായും ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. എഞ്ചിൻ ഓയിൽ ഫിൽറ്ററായിട്ട് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷന് കാട്രിഡ്ജ് ടൈപ്പാണെന്ന കാര്യം ഓർക്കുക. എഞ്ചിൻ ഓയിൽ ഫിൽറ്ററായിട്ട് കാട്രിഡ്ജ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. 78-ാം ചോദ്യം, എഞ്ചിനിലെ ഓയിലിൻ്റെ അളവ് എന്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡിപ്പ് സ്റ്റിക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഞ്ചിനിലെ ഓയിലിൻ്റെ അളവ് ഡിപ്പ് സ്റ്റിക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. 79 ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, തേയ്മാനം കുറയ്ക്കുക എന്നാണ്. ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രധാന ധർമ്മം തേയ്മാനം കുറയ്ക്കുക. 80-ാമത്തെ ചോദ്യം, കാർബറേറ്ററിൽ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഓപ്ഷൻ പ്രകാരം എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. കാർബറേറ്ററിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നതാണ് 80-ാമത്തെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണമാണ് നടക്കുന്നത്. കാർബറേറ്ററിൽ ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണമാണ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. 81-ാം ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ എന്താണ് സഹായിക്കുന്നതെന്നാണ് ചോദ്യം. 81-ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, സൂപ്പർ ചാർജറുകൾ. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ സൂപ്പർ ചാർജറുകൾ സഹായിക്കുന്നു. 82 പൊടി കയറിയ അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഉണ്ടാകാവുന്ന പ്രധാന തകരാർ എന്തെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ധന ഉപയോഗം കൂടുമെന്നതാണ്. പൊടി കയറി അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഇന്ധന ഉപയോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി 83 കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 83-ാം ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗ്ലോ പ്ലഗ് എന്നതാണ് ഉത്തരം. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഗ്ലോ പ്ലഗ് ഉപയോഗിക്കുന്നു. 84 ഇന്ധനം ചെറു കണികകളാൽ മാറ്റപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദ്യം. 84-ാം ചോദ്യം ഓപ്ഷൻ എ, ഇഞ്ചക്ടർ. ഇന്ധനം ചെറു കണികകളായിട്ട് മാറ്റപ്പെടുന്നത് ഇഞ്ചക്ടറിൽ വെച്ചിട്ടാണ്. 85 എഞ്ചിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് എത്തിക്കുന്നത് എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി, ഡിസ്ട്രിബ്യൂട്ടറാണ്. എഞ്ചിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് എത്തിക്കുന്നത് എന്നായാലും ഓർക്കുക. കറണ്ട് എത്തിക്കുന്നത് സ്പാർക്ക് പ്ലഗുകളിൽ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.6 mm to 1 mm ആയിരിക്കും. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് 0.6 mm to 1 mm ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 87-ാം ചോദ്യമാണ്, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില എന്തുപയോഗിച്ച് നമുക്ക് പരിശോധിക്കാം. ഉത്തരം ഓപ്ഷൻ സി, ഹൈഡ്രോമീറ്റർ. ഒരു ലെഡ് ആസിഡ് ബാറ്ററി, അതിൽ സെല്ലുകളുടെ ചാർജ് നില നമുക്ക് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് അളവ് കുറവാണെന്ന് കണ്ടാൽ നമ്മൾ അതിലേക്ക് എന്താണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്നാണ് 88-ാം ചോദ്യം. ഉത്തരം ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഡിസ്റ്റിൽഡ് വാട്ടറാണ് അവിടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അടുത്തത് 89 എഞ്ചിൻ്റെ തിരിവ് ബലത്തെ വാഹനത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ്
ടോർക്ക് അനുപാതങ്ങൾ ഗിയർ ബോക്സ് വീലുകളിൽ എത്തിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഇവിടെ എൻജിൻ്റെ തിരിവ് ബലത്തെ വാഹനത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ് ടോർക്ക് അനുപാതങ്ങളിൽ ഗിയർ ബോക്സ് വീലുകളിൽ എത്തിക്കുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് 89-ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 90, വാഹനത്തിലെ ആൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന എ സിയെ ഏതിൽ കൂടി കടത്തിവിട്ടിട്ടാണ് ഡി സി ആക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ഡയോഡാണ്. നമുക്കറിയാം എ സി കറണ്ട് ഉണ്ടാക്കുന്നത് സഹായിക്കുന്നതാണ് ആൾട്ടർനേറ്റർ, അതിന് ഡി സി ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡയോഡ്. ഇനി 91-ാമത്തെ ചോദ്യം, എൻജിൻ സ്റ്റാർട്ടിംഗ് മോട്ടറുകൾ എന്തിനെയാണ് തിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. എൻജിൻ സ്റ്റാർട്ടിംഗ് മോട്ടറുകൾ എന്തിനെയാണ് തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി, ഫ്ലൈ വീൽ. എൻജിൻ സ്റ്റാർട്ടിംഗ് മോട്ടറുകൾ ഫ്ലൈ വീലിനെയാണ് തിരിക്കുന്നത്. 92-ാമത്തെ ചോദ്യം, ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി, നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ചലിക്കാതിരിക്കാനാണ്. 93, മുകളിൽ നിന്നും വീക്ഷിക്കുന്ന അവസരത്തിൽ വാഹനത്തിൻ്റെ മുൻ വീലുകളുടെ മുൻ അഗ്രങ്ങൾ പുറകിലെ അഗ്രങ്ങളെക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ടോ ഔട്ട് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് വീക്ഷിക്കുന്നു, വാഹനത്തിൻ്റെ മുൻ വീലുകളുടെ മുൻ അഗ്രങ്ങൾ പുറകിലെ വീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്നു, ഇതിനെ ടോ ഔട്ട് എന്നാണ് പറയുന്നത്. 94-ാമത്തെ ചോദ്യം, ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച്, ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വീലുകളിൽ എത്തിക്കുന്നു. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചിട്ട് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വീലുകളിൽ എത്തിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങളായിട്ട് വർദ്ധിപ്പിച്ചിട്ട് എവിടേക്ക് എത്തിക്കുന്നു, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വീലുകളിൽ എത്തിക്കുന്നു. 95-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ പ്രൊപ്പലർ ഷാഫ്റ്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ എന്താണ്, വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ പ്രൊപ്പലർ ഷാഫ്റ്റിനെ യൂണിവേഴ്സൽ ജോയിൻ്റ് സഹായിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ എന്താണ്, വ്യത്യസ്ത കോണുകളിലൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രൊപ്പലർ ഷാഫ്റ്റിനെ എന്ത് സഹായിക്കുന്നു, യൂണിവേഴ്സൽ ജോയിൻ്റ് സഹായിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ 95-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, വ്യത്യസ്ത കോണുകളിൽ തിരിയുവാനായിട്ട് പ്രൊപ്പലർ ഷാഫ്റ്റിനെ യൂണിവേഴ്സൽ ജോയിൻ്റ് സഹായിക്കുന്നു. 96-ാമത്തെ ചോദ്യം, വാഹനത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കുവാൻ എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത്, ടയർ റൊട്ടേഷൻ നടത്തണം. വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കുവാൻ ടയർ റൊട്ടേഷൻ നടത്തണമെന്ന കാര്യം ഓർക്കുക. 97, ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത്. ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ ഉപയോഗത്തിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ. 98-ാമത്തെ ചോദ്യം, അമിതമായി കാറ്റ് നിറച്ച ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. 98 ഉത്തരം ഓപ്ഷൻ ബി, മധ്യഭാഗം. അമിതമായി കാറ്റ് നിറച്ച ടയറിൻ്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം മധ്യഭാഗത്താണ്. ഓയിൽ ഫിൽട്ടറിൻ്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോൾ എന്നതാണ് ചോദ്യം. ഓയിൽ ഫിൽട്ടറിൻ്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഓയിൽ ഫിൽട്ടർ അടയുമ്പോഴാണ് നമ്മളത് തുറക്കുന്നത്. 100-ാം ചോദ്യം, പെട്രോൾ എഞ്ചിനുകൾ സാധാരണയായി ഡാഷ് എന്ന് അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. അതായത് ഇവിടെ സാധാരണയായിട്ട് സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ എന്നാണ് അറിയപ്പെടുന്നത്. എസ് എ എഞ്ചിൻ പെട്രോൾ എഞ്ചിനുകളെ വിളിക്കുന്നു. അപ്പോൾ സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ അല്ലെങ്കിൽ എസ് എ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ സാധാരണയായിട്ട് അറിയപ്പെടുന്ന പേരാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. 100-ാം ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിൽ 2019 നടത്തിയപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന 100 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവിടെ നമുക്ക് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയതിലൂടെ ഉദ്ദേശിച്ചത് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നതിനെക്കുറിച്ചൊരു ധാരണ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരിൽ എത്തിക്കുക എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 50-ഓളം ചോദ്യങ്ങൾ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിനും കൂടുതൽ പരിഗണന കൊടുക്കണം. അതേപോലെ തന്നെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ സാധാരണ പി എസ് സിക്കൊക്കെ പഠിക്കും പോലെ ജി കെ ഭാഗത്തു നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പരിചയപ്പെടുത്തിയ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഒപ്പം ഇതിൻ്റെ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫൈനൽ ആൻസർ കീയുടെ PDF നമ്മുടെ
ടെലിഗ്രാം ചാനലിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ സന്ദർശിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓൾ പി എസ് സി എക്സാം ടിപ്സ് നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.